ജനര പേറ്റ് തുടരുന്ന ഡോക്ടർ മോഹൻ റോയി സൗഹൃദം സൗഹൃദത്തിൽ നിന്ന് ലഹരി പിന്നെ അതിനുശേഷം അരാജകത്വം ഏറ്റവും ഒടുവിൽ അടിമത്തം ഒരു വലയിലാണ് അഞ്ജന എന്ന പെൺകുട്ടി അകപ്പെട്ടത് ആ വല ഭേദിക്കാൻ ഒടുവിൽ ആ കുട്ടിക്കായില്ല ഒരുപക്ഷെ ആത്മഹത്യ ചെയ്തതായിരിക്കാം അല്ലെങ്കിൽ അഞ്ജനക്കറിയാവുന്ന സത്യം പൊതുസമൂഹം അറിയരുത് എന്നാഗ്രഹിക്കുന്നവർ ഒരുപക്ഷെ ആ കുട്ടിയെ ഇല്ലാതാക്കിയതായിരിക്കാം അത് അന്വേഷണത്തിലൂടെ തെളിയേണ്ടതാണ് നമ്മളാരും വിധികൽപ്പിക്കാൻ ആളല്ല എന്തുകൊണ്ട് നമ്മുടെ യുവത്വം ഇങ്ങനെ പോകുന്നു നിരവധി ഉദാഹരണങ്ങളുണ്ട് ഇപ്പോൾ അല്ലേ നമ്മുടെ മുന്നിൽ പക്ഷേ എങ്കിലും ഇതുപോലുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്നു എന്തുകൊണ്ടാണ് ആർക്കാണ് തെറ്റുപറ്റിയിരിക്കുന്നത് നമ്മുടെ യുവത്വം പോകുന്നു എന്ന ഒരു സാമാന്യവൽക്കരണത്തിനപ്പുറം നമ്മൾ എന്താണ് യുവത്വം എന്ന് പറയുന്നതിൽ നിന്ന് ചർച്ച തുടങ്ങേണ്ടിയിരിക്കുന്നു നമ്മൾ എട്ടീൻ എന്ന് പറയും അതായത് തേർട്ടീൻ ടു നയൻറ്റീൻ ആ ടീൻ ചേർത്ത് പറയുന്ന പ്രായങ്ങളെയെല്ലാം ടീനായി അതിൽ തന്നെ ഇപ്പോൾ ലോകാരോഗ്യ സംഘടന ഉൾപ്പെടെ എയർലി അഡോ എയർലി ടീൻ മിഡ് ടീൻ ലെയ്റ്റ് ടീൻ തുടക്കത്തിലുള്ളതും നടുക്കുള്ളതും അവസാനമുള്ളതുമായ ടീൻ എന്ന രീതിയിൽ മാറ്റിയിട്ടുണ്ട് നമ്മളെന്താ ഈ പതിനെട്ട് ഒരു ആർബിറ്ററി നമുക്ക് ഓട്ടവകാശം അല്ലെങ്കിൽ വിവാഹപ്രായം എത്തുന്നത് കൊണ്ടാണ് പുരുഷൻ ഇരുപത്തൊന്നും സ്ത്രീക്ക് പതിനെട്ടുമായി വെച്ചിരിക്കുന്നത് അത് പഴയ ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഒരു നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പക്ഷേ പുതിയതായി ന്യൂറോ സയൻസുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ കാണിക്കുന്നത് ഇരുപത്തി അഞ്ച് വയസ്സായാലേ നിങ്ങളുടെ തലച്ചോറിൻ്റെ ഈ മുൻഭാഗം നമ്മളതിനെ പ്രീഫ്രോണ്ടൽ ദളമെന്ന് പറയും അത് വളർന്ന് വികസിച്ച് നമ്മുടെ ചിന്താശേഷിയും വിശകലന പാഠവും ശരിതെറ്റുകൾ തിരിച്ചറിയാനുള്ള കഴിവുമൊക്കെ ഒരു മനുഷ്യൻ ഉണ്ടാകുന്നത് ഈ പ്രായത്തിലാണെന്നാണ് നമ്മളിപ്പോൾ പൊതുവായി പറയുന്നത് അതിന് മുമ്പുണ്ടാകുന്ന പ്രായത്തിൽ നോക്കൂ ഇരുപത്തഞ്ച് വയസ്സായിട്ട് പോലുമുള്ള ആൾക്കാരുടെ ഇമ്മച്ചുറായിട്ടുള്ള ആപക്വുമായിട്ടുള്ള സ്വഭാവങ്ങളും സ്വഭാവ നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ അതിനു മുമ്പുള്ള പ്രായത്തിലുള്ള ആൾക്കാർക്ക് ഇത്തരത്തിലുള്ള പല സ്വാധീനങ്ങളും അവർക്ക് മാധ്യമങ്ങളുടെ സ്വാധീനമുണ്ട് കുടുംബത്തിൻ്റെ സ്വാധീനമുണ്ട് അപ്പോൾ അവിടെ നിലനിൽക്കുന്ന ഈ സംസ്കാരത്തിൻ്റെ സ്വാധീനമുണ്ട് നേരത്തെ സാറൊക്കെ സൂചിപ്പിച്ച രീതിയിൽ ഒരു തിങ്ക് ഡിഫറെൻ്റ്ലി മറ്റൊരു രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാരെന്ന രീതിയിൽ ഒരു റബലിയസ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് അത് നമുക്കറിയാം ലോകത്ത് തന്നെ ഇത്തരം മാറ്റങ്ങൾ വളരെ ഗുണപരമായിട്ടുള്ള മാറ്റങ്ങൾ ഉൾപ്പെടെ ഉണ്ടാക്കിയിട്ടുള്ളത് ഈ കൗമാരക്കാരൊക്കെയാണ് അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാരെ ഇത്തരം സംഘങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്നു എന്നുള്ള ഒന്നാമത്തെ സംശയം രണ്ട് നേരത്തെ അമ്മ സു അവസാനിപ്പിച്ചിടത്തുനിന്ന് ഞാൻ തുടങ്ങുന്നത് മറ്റൊരു കുഞ്ഞിനും ഈ ഒരവസ്ഥ ഉണ്ടാകരുത് എന്നുള്ളത് അതാണ് സമൂഹത്തിന് ഇതിൽ നിന്ന് ലഭിക്കേണ്ട ഒരു പാഠം എന്തുകൊണ്ടെന്നാൽ ഏതൊരു കുറ്റകൃത്യവും ഉണ്ടാകുമ്പോൾ നമ്മുടെ സ്റ്റേറ്റ് പ്രോസിക്യൂട്ടർ ആകേണ്ടത് എന്തുകൊണ്ടാണ് ആകുന്നത് അല്ലെങ്കിൽ ആയത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എല്ലാ കുറ്റകൃത്യങ്ങളും സമൂഹത്തിൻ്റെ നേർക്കുള്ള കുറ്റകൃത്യമാണ് ആ കുറ്റകൃത്യങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കാനുള്ള ശ്രമമാണ് ഉണ്ടാവേണ്ടത് എല്ലാ കുറ്റകൃത്യങ്ങളും യഥാർത്ഥത്തിൽ സമൂഹത്തിനുള്ള പാഠങ്ങളാണ് തരേണ്ടത് അപ്പോൾ ഈ കുഞ്ഞിന് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നുള്ളത് വസ്തുനിഷ്ഠമായ നേരത്തെ ബഹുമാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥൻ സാർ സൂചിപ്പിച്ചതുപോലെ ഇത്തരത്തിലുള്ള എലമെൻറ്റുകളുണ്ടോ അദ്ദേഹത്തിൻ്റെ ബന്ധു സൂചിപ്പിച്ച പോലുള്ള കമ്പോണൻറ്റുകൾ എത്തുമല്ലോ സാറ് സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന കുറേ ഇപ്പോൾ നമ്മൾ എൽ ജി ബി ടി എന്നൊക്കെ പറയും നമ്മുടെ ലെസ്ബിയൻ ബൈസെക്ഷൽ ഗേ ട്രാൻസ്ജെൻഡർ എന്നൊക്കെ പറയുന്ന സാധാരണ നമ്മളിപ്പോൾ നമ്മൾ പണ്ട് വ്യത്യസ്തരാണ് എന്ന് വിശ്വസിച്ചിരുന്ന പക്ഷേ ഇപ്പോൾ സ്വാഭാവികമായി അംഗീകരിക്കുന്ന ലൈംഗികതയുടെ പല അതിർവരമ്പുകളിലുള്ളവരെ നമ്മൾ സ്വാഭാവികമായിട്ട് അംഗീകരിച്ചിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള സ്വഭാവമുള്ള ഇതിലൊക്കെ ഡോക്ടർ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇവരൊക്കെ ഉന്നയിക്കുന്നത് ഞങ്ങൾ പ്രായപൂർത്തിയായിട്ടുള്ള ആളുകളാണ് നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം ഈ പ്രായപൂർത്തിയായത് എന്ന് പറയുന്നത് എന്തിനുമുള്ള ലൈസൻസാക്കി മാറ്റുകയാണ് പ്രായപൂർത്തിയാകുന്നതിനെ അങ്ങനെ തെറ്റിദ്ധരിക്കുന്നു എന്നുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ന്യൂറോ സയൻസുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ ഇരുപത്തൊന്നും ഇരുപത്തി പതിനെട്ടുമായി നിജപ്പെടുത്തിയിരിക്കുന്നത് അത് തെറ്റാണെന്ന് പറയുന്നത് അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് വളരെ വ്യക്തമായി പരിശോധിച്ചാൽ അറിയാം പല വികസിത രാജ്യങ്ങളിലും നിങ്ങൾക്ക് നിയന്ത്രിത ലഹരി വാങ്ങാനുള്ള പ്രായം ഇരുപത്തഞ്ചാക്കി ഫിക്സ് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ ഈ തലച്ചോറിനെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച വളർച്ചയും വികാസവും അപ്പോഴാണ് പൂർത്തിയാകുന്നതിൻ്റെ അടിസ്ഥാനം അപ്പോൾ യുവത്വം അല്ലെങ്കിൽ ഈ പ്രായപൂർത്തിയായത് എന്തും ചെയ്യാനുള്ളൊരു ലൈസൻസായിട്ട് എനിക്കറിയില്ല പതിനെട്ട് വയസ്സായാലും നിങ്ങൾക്ക് വാഹനം ഓടിക്കാൻ സാധിക്കുമായിരിക്കും നിങ്ങൾക്ക് ഓട്ടവകാശമുണ്ടായിരിക്കും പക്ഷേ അത് എന്തും ചെയ്യാനുള്ള ലൈസൻസായി നിർഭാഗ്യവശാൽ തെറ്റിദ്ധരിച്ചിരിക്കുന്ന ഒരു തലമുറയാണ് വളർന്നു വരുന്നതെങ്കിൽ നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി തന്നെ പറഞ്ഞ പോലെ കടമകൾ എന്താണെന്ന് അറിയുകയും അതിനനുസരിച്ചുള്ള ഉത്തരവാദിത്തങ്ങൾ ചെയ്യുകയും ചെയ്യണം എൻ്റെ അവകാശങ്ങളെക്കുറിച്ച് എനിക്ക് ബോധ്യമുണ്ട് പക്ഷേ എൻ്റെ കടമകൾ എന്താണെന്ന് ഞാൻ മറന്നുപോകുന്ന രീതിയിലാണ് ഒരു സമൂഹം പോകുന്നതെങ്കിൽ ഒരു യുവതലമുറ പോകുന്നതെങ്കിൽ അങ്ങനെയാണ് നല്ല ഞാൻ പറയുന്നത് പക്ഷേ ഇത്തരത്തിൽ ഇതിനെ ആഘോഷമാക്കുന്നവരുടെ മനസ്സിലേക്ക് അത്തരത്തിലുള്ള ആശയങ്ങളാണ് കൊടുക്കുന്നതെങ്കിൽ അവ വളച്ചൊടിച്ച് ഏത് തലത്തിലേക്കും കൊണ്ടുപോകാൻ സാധിക്കും അത് തീർച്ചയായും തടയിടേണ്ട പ്രവണതകൾ തന്നെയാണ് പിന്നെ നമ്മൾ സൂചിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള സംഭവങ്ങളിലുള്ള ലഹരിയുടെയും നോക്കൂ നമുക്ക് ഏത് കാര്യത്തിലും ഇപ്പോൾ ബഹുമാനപ്പെട്ട പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ അദ്ദേഹം ഉള്ളതുകൊണ്ടാണ് ഞാൻ എൻ്റെ ക്രൈം അനാലിറ്റിലേക്ക് പോകാത്തത് നമ്മൾ ഈ സൈക്കോളജിക്കൽ ഓട്ടോപ്സി എന്ന് പറയുന്ന ഒരു രീതിയുണ്ട് സൈക്കോളജി ഓട്ടോപ്സി എന്ന് പറഞ്ഞാൽ മരിച്ച ഒരു വ്യക്തിയുടെ കൂടെ അതിനുശേഷം പുറകോട്ട് കുറച്ച് നാൾ നമ്മൾ സഞ്ചരിക്കുന്നു അദ്ദേഹത്തിൻ്റെ സംസാരം അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അദ്ദേഹം എന്താണ് അവസാനം പറഞ്ഞത് ഇത്തരം കാര്യങ്ങൾ വിശകലനം ചെയ്താൽ ഇത് ഒരു ആത്മഹത്യയാണോ അല്ലയോ എന്നുള്ളത് നമുക്ക് വ്യക്തമായി അറിയാൻ സാധിക്കും അപ്പം ഇത്തരത്തിൽ കടന്നു പോയി കഴിഞ്ഞാൽ എന്നെ രക്ഷിക്കണം എന്നാണ് അതെ അപ്പൊ അത് മുഖവിലേക്ക് എടുത്തുകൊണ്ട് നമ്മൾ പുറകോട്ട് പോയി കഴിഞ്ഞാൽ അതിൽ ദുരൂഹതകൾ ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും കണ്ടുപിടിക്കപ്പെടേണ്ടത് തന്നെ കാരണം ഇപ്പം ആദ്യമുണ്ട് അപ്പം അദ്ദേഹത്തിന്റെ സ്വാഭാവിക മായ സ്വഭാവ രീതികളുടെ അത് വ്യതിയാനമെന്ന് നമ്മൾ പറഞ്ഞിരുതാ ഇപ്പോൾ സ്വഭാവ രീതി സ്വാഭാവികമാണ് എന്ന് നമ്മൾ അംഗീകരിച്ചാലും ശരി അതിൽ അതിലുൾപ്പെടുന്ന ലഹരി ഉൾപ്പെടെയുള്ള ഘടകങ്ങൾ ഉണ്ടെങ്കിൽ അത് നിയമവിരുദ്ധമാണെന്നും പിന്നെ ഇത്തരത്തിലൊരാളുടെ പുറത്ത് സമ്മർദ്ദം ചെലുത്തി അദ്ദേഹത്തെ ഒരു ആത്മഹത്യയുടെ വക്കോളം എത്തിക്കുന്നത് സി നമ്മൾ എപ്പോഴും പറയാറുള്ളതുപോലെ നമുക്ക് ശാരീരികമായി ഒരു വ്യക്തിയെ ആത്മഹത്യയിലേക്ക് തള്ളിവിടണമെന്നില്ല നിങ്ങൾക്ക് മാനസികമായി ഒരു വ്യക്തിയെ തള്ളിയിടാൻ പറ്റും നിങ്ങളുടെ സൈക്കോളജിക്കൽ പുഷ് എന്ന് പറയുന്ന പോലെ അപ്പോൾ അത്തരത്തിലുള്ള ഘടകങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് അന്വേഷിക്കപ്പെടേണ്ടതും ഇത്തരത്തിലുള്ള ഒരു അനുഭവം ഒരു കുഞ്ഞിനും ഉണ്ടാവരുത് എന്ന് അമ്മയുടെ വികാരത്തോടെ നമ്മൾ പൂർണ്ണമായി നിൽക്കുന്നു കാരണം ഇത്തരത്തിലുള്ള സ്വാഭാവികമായ ലൈംഗികതയുടെ അതിർവരമ്പുകൾക്ക് ഉള്ളവരുടെ സ്വാഭാവിക രീതിയാണെന്ന് നാം അംഗീകരിക്കുന്നു അവരെ നമ്മൾ ബഹുമാനിക്കുന്നു അവരെ നമ്മുടെ സമൂഹത്തിൻ്റെ കൂടെ ചേർത്ത് പിടിക്കുമ്പോൾ പോലും അവരെ ചൂഷണം ചെയ്യാനും അവരുടെ മനസ്സിലേക്ക് ഇത്തരം ഇടാനും അവരെ മറ്റു നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാനും ചെയ്യുന്ന ഒരു ശൃംഖല സാറ് സൂചിപ്പിച്ചതുപോലെ ബഹുമാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥൻ സൂചിപ്പിച്ചു അത്തരത്തിലുള്ള ഉണ്ടെങ്കിൽ അവ രാജ്യത്തിൻ്റെ താല്പര്യത്തിനെതിരാണെന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല ഒരു സംശയം ഉണ്ടാവാനും പാടില്ല അതിനെ കർശനമായി നേരിടുക തന്നെ വേണം അല്ലെ ഇതിൽ ഞാൻ ഒരു കാര്യം കൊടുത്ത് ചോദിച്ചോട്ടെ ഇതിലെ മൂന്ന് ഘടകങ്ങൾ പ്രധാനമായും മദ്യം മയക്കുമരുന്ന ലൈംഗികത അല്ലെ സെക്സ് അത് ഗ്രൂപ്പ് സെക്സിലേക്ക് ഒക്കെ പോകുന്നു എല്ലാ തരത്തിലുള്ള വൾഗറായിട്ടുള്ള ഇടപാടുകളിലോട്ടും പോകുന്നു ഇതിൽ ഏത് ഘടകമായിരിക്കാം ഇങ്ങനെ ഈ ചെറുപ്പക്കാരെ കൂടുതലായിട്ട് ആകർഷിക്കുന്നത് ഇത്തരം വലകളിൽ അവർ എത്തിപ്പെടുന്നത് എന്തുകൊണ്ടായിരിക്കാം കാരണം നമുക്കറിയാം ഈ സെവൻറ്റീസിലൊക്കെ ക്യാമ്പസുകളിൽ ഇത്തരത്തിലൊരു തലമുറയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അന്ന് മദ്യപിച്ചും കഞ്ചാവടിച്ചും ഒക്കെ വലിയ വലിയ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടിരുന്ന ഒരു തലമുറയായിരുന്നു അവർ ഇത്തരത്തിലുള്ള അക്രമവാസനയിലേക്കൊന്നും വഴിമാറിയിരുന്നില്ല കാരണം ബുദ്ധിജീവികളായിരുന്നു രണ്ടെണ്ണ അടിച്ചു കഴിഞ്ഞാലേ അല്ലെങ്കിൽ വലിച്ചു കഴിഞ്ഞാൽ മാത്രമേ ബുദ്ധിവികാസം ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ അവർക്ക് സ്വതന്ത്രമായി വിഹരിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ലഭിക്കൂ എന്നൊക്കെ കരുതിയിരുന്ന ഒരു ഒരു തലമുറയുണ്ടായിരുന്നു ആ അന്നത്തെ തലമുറയെക്കുറിച്ച് അത് മറ്റുള്ളവർക്ക് ആർക്കും ഒരു ഉപദ്രവമായിരുന്നില്ല പക്ഷേ ഇവിടെ ഒരു വർഗം ഇങ്ങനെ വിലസി നടക്കുകയാണ് അവരെ പിടിച്ചു കെട്ടാൻ ആരുമില്ല നമ്മുടെ നിയമ സംവിധാനം ഒക്കെ നോക്കുകുത്തിയാവുന്നു അല്ല അത്തരത്തിൽ ഈ ഭാവിയെക്കുറിച്ച് അത്ര വലിയ സ്വപ്നങ്ങൾ ഈ കഞ്ചാവിൻ്റെ ഒരു ലഹരിയുടെ പുറത്ത് കണ്ടവരൊക്കെ ഇപ്പോൾ എവിടെയാണ് എന്നുള്ളത് പരിശോധിച്ചാൽ തന്നെ ആ ചോദ്യത്തിൻ്റെ ഉത്തരം നമുക്ക് കിട്ടും രണ്ടാമത് സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ പോലും ഇത്തരത്തിലുള്ള ലഹരിയുടെ ഉപയോഗ പതിലുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മാനസിക പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ ചികിത്സയും അതിൻ്റെ ഒരു പരിഹാരവും കാണാം അതിന് തന്നെയായിരിക്കല്ലോ ഒരു പക്ഷേ അഞ്ചനയെ ഈ ഡി അഡിക്ഷൻ സെൻറ്ററിൽ കൊണ്ടുപോയി ആക്കിയത് അതെ ആ ലഹരി വിമോചന ചികിത്സാ കേന്ദ്രത്തിലെ ചികിത്സയുമായി ബന്ധപ്പെട്ട ലഹരിക്കാണോ മറ്റെന്തെങ്കിലും കാര്യത്തിനാണോ എന്നുള്ള വിവരങ്ങൾ നമുക്ക് കിട്ടേണ്ടതുണ്ട് അപ്പോൾ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇതിൽ നമുക്ക് വേറൊരു കാര്യമുണ്ട് ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് വെച്ചാൽ ഇത്തരം സംഘങ്ങളിലേക്ക് ഇത്തരം രീതികളിലേക്ക് ആകർഷിക്കപ്പെടുന്ന ആൾക്കാർക്ക് അവരുടെ ചില മനോവൈകാരിക നിലകളുണ്ട് ഇത് പറയുമ്പോൾ ഇതിൽ പോകുന്നവരെല്ലാവർക്കും ഇത്തരം പ്രശ്നങ്ങളുണ്ട് എന്ന് സാമാന്യവൽക്കരിച്ചല്ല ഞാൻ പറയുന്നത് പക്ഷേ ഇതിൽ പോകുന്ന ചില ആൾക്കാർക്കെങ്കിലും നേരത്തെ സൂചിപ്പിച്ചു നമ്മൾ എന്തുകൊണ്ടൊരു ഗ്യാങ് ഫോം ചെയ്യുന്നു എന്തുകൊണ്ട് ഇതിലേക്ക് പോകുന്നു അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൻ്റെ ഒരു പ്രശ്നം കൊണ്ടും അദ്ദേഹത്തിൻ്റെ കാര്യസാധ്യത്തിനും വേണ്ടിയായിരിക്കും അപ്പോൾ അത്തരത്തിലുള്ളവരെ ഏതു സംഘടനകളിലും കയറിയാലും അത് അവരുടെ വ്യക്തിപരമായ പേഴ്സണലായിട്ടുള്ള അജൻഡ അത് പൂർത്തീകരിക്കാനുള്ള ഒരു ഒരു മാർഗമായി മാത്രം അതിനെ കാണാറുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഇതിൽ പതിയിരിപ്പുണ്ട് എന്നുള്ളത് മനസ്സിലാക്കേണ്ട കാരണം ഏറ്റവും അവസാനം ആ കുട്ടി പറഞ്ഞെടുത്താണ് എനിക്ക് ഞാനൊരു ട്രാപ്പിൽ പെട്ടിരിക്കുകയാണ് എന്നെ രക്ഷിക്കൂ എന്നൊരു കുഞ്ഞ് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് സ്വാഭാവികമായിട്ടും അത് മുഖവിലേക്ക് എടുത്തുകൊണ്ട് എന്തായിരുന്നു അതെന്നുള്ളത് എന്താണ് അവിടെ സംഭവിച്ചതെന്നുള്ളത് വളരെ വ്യക്തമായി തന്നെ ഈ സമൂഹത്തിനെ പൂർണ്ണ ബോധ്യത്തോടു കൂടി അറിയിക്കേണ്ടത് നമ്മുടെ നാട്ടിൽ ഈ വളർന്നു വരുന്ന കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കൾക്ക് അറിയേണ്ടതും സമൂഹത്തിൻ്റെ ഒരു ഉത്തരവാദിത്വവും ഒരു കടമയുമാണ് അത് സമൂഹത്തിൻ്റെ ഒരു ഭാവിയിലേക്കുള്ള വളർച്ചയ്ക്കും അത് വളരെ ആവശ്യമാണ് കാരണം ഈ പതിനെട്ട് വയസ്സും ഇരുപത്തൊന്ന് വയസ്സുമെന്ന് ഒക്കെ പറഞ്ഞു കഴിയുമ്പോൾ എന്തും ചെയ്യാനുള്ള ഒരു ലൈസൻസാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് എന്ന് ധരിച്ചു വശായിരിക്കുന്ന ഒരു തലമുറയാണെങ്കിൽ നിർഭാഗ്യമെന്ന് തന്നെ പറയേണ്ടി വരും അതിനെ ഓക്കെ ശ്രീ ഫഖുദ്ദീൻ താങ്കളൊരു അധ്യാപകൻ കൂടിയാണ് ഇവിടെ സ്റ്റുഡൻ്റ് എംപവർമെൻറ്റ് ഫൗണ്ടേഷൻ എന്നാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ പേര് വിദ്യാർത്ഥികളെ ശാക്തീകരിക്കേണ്ടത് ഇങ്ങനെയാണോ അവർക്ക് ലഹരിയും മദ്യവും ഒക്കെ നൽകി അവരെ ഗ്രൂപ്പ് സെക്സിലേക്ക് കൊണ്ടുപോയി പ്രോത്സാഹിപ്പിച്ചൊക്കെയാണോ ഇത്തരത്തിലുള്ള എംപവർമെൻറ്റ് ശാക്തീകരണം നടത്തേണ്ടത് ഇതിൻ്റെ രണ്ട് കാര്യം ഒന്ന് ഈ പറയുന്ന പോലുള്ള ഒരു ആഗോള മാഫിയ ഉണ്ട് അത് നമ്മളൊക്കെ ഇമാജിനേഷൻ അപ്പതാണ് ഒരു പക്ഷേ ഇലിമിനേറ്റ് ചെയ്യുന്ന സാധനമൊക്കെ ഒന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ വിശ്വസിക്കുന്നുമില്ല പക്ഷേ നമ്മളൊക്കെ പറയുന്നത് പോലും കൃത്യമായിട്ട് അറിയുന്ന കുറേ ആളുകൾ ഒരു ആൻറ്റി യൂണിവേഴ്സ് പോലെ നമ്മുടെ ചുറ്റുമുണ്ട് സത്യം അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ ഇവരിൽ രാഷ്ട്രീയക്കാരുണ്ടാകും പ്രമുഖരായ ബിസിനസ്സുകാർ ഉണ്ടാവും നമ്മൾ വിചാരിക്കാത്ത ആളുകളൊക്കെ ഉണ്ടാവും അപ്പോൾ ഇവർ ഇത്തരം ചില സംഘടനകൾ അവരുടെ ഫ്രണ്ട് ഫ്രണ്ടൽ ഓർഗനൈസേഷനായിട്ട് ഉപയോഗിക്കും എന്നാൽ അതേസമയം തന്നെ ഇത്തരം വിഷയങ്ങൾ വളരെ ആയിട്ട് കൺസേൺ ഉള്ള ആളുകളുണ്ട് മനസ്സിലായില്ലേ അപ്പോൾ ഇവരുമുണ്ട് അപ്പോൾ ഇതിൻ്റെ ഈ ആയിട്ട് കൺസേൺ ഉള്ള ആളുകൾ ശരിക്കും അവരുടെ ജീവിതം തന്നെ ഇതിനു വേണ്ടി ഉഴിഞ്ഞുവെച്ച ആളുകളാണ് ഈ രണ്ട് ഇതിൻ്റെ അടുത്ത് നമ്മൾ വിവേചിച്ച് അറിയാമെന്നുള്ള വളരെ ഇപ്പോൾ നമ്മളെ പോലീസ് ഓഫീസറിനൊക്കെ ഒരു പക്ഷേ പറ്റുമായിരിക്കും ആ വിവേചിച്ചറിയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഞാനിപ്പോൾ ഇത്രയും കേട്ടിട്ട് നേരത്തെ ഇപ്പം ഗാഗി എനിക്ക് അറിയാവുന്ന രണ്ട് വർഷം ഞാൻ ഇപ്പോൾ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് എൻ്റെ കൂടെ ഞാൻ തേർഡ് ഗ്രൂപ്പ് സെക്കൻഡ് ഗ്രൂപ്പ് ആയിരുന്നു മൊലാഗസം കോളേജ് ഉണ്ടായിരുന്നതാണ് അന്ന് ഞാൻ അറിയുന്ന ഗാർഗി മനസ്സിൽ ഒരുപാട് നന്മയുള്ള നല്ല ആക്ടിവിസ്റ്റ് കൂടി ആയിട്ടുള്ള സ്റ്റുഡൻ്റായിരുന്നു കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ സംസാരിക്കുന്നു ഇവരെ ഇവരുടെ കൂടെ പോയ അഞ്ചനയുടെ കൂടെ പോയവരെ മനുഷ്യ കോലങ്ങളല്ല ശ്രദ്ധിച്ചിട്ടുണ്ടോ താങ്കൾ നമുക്ക് ഈ ആണും പെടുംകെട്ട എന്ന് പറയാൻ പറ്റില്ല കാരണം ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ട് ഇവിടെ അത് പറയാൻ പറ്റാത്തതുകൊണ്ട് ഇത് അതായത് ഇവർ ലഹരി ഉപയോഗിക്കുന്നു അമിതമായി ഉപയോഗിക്കുന്നു അവർക്ക് തന്നെ അവരുടെ സ്വത്വത്തെക്കുറിച്ച് ഒന്നും അറിയില്ല അവർ പൂർണ്ണമായും അത് വിസ്മരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നടക്കുന്ന ഒരു ഒരു തലമുറ ആ തലമുറയെ തിരുത്തേണ്ട ഉത്തരവാദിത്വം എല്ലാവർക്കും ഉണ്ട് സമൂഹത്തിനുണ്ട് പക്ഷേ അവിടെയൊന്നും യാതൊരു ഇടപെടലുകളും നടക്കുന്നില്ല അല്ല ഇത് ഞാൻ പറഞ്ഞു തന്നങ്ങോടാണ് അതിനുശേഷം ഇപ്പം വീഡിഗ്രി കഴിഞ്ഞ് അതിൻ്റെ ടു തൗസൻഡ് കഴിഞ്ഞ് ഇപ്പം ഏതാണ്ട് ഇരുപത് വർഷമായി ഞാൻ കണ്ടിട്ടില്ല സംസാരിച്ചു ഇപ്പം ഈ കാര്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പം കേൾക്കുന്നത് ഒരു കോണ്ടാക്റ്റുമില്ല ഇതിൻ്റെ ഇടയ്ക്ക് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെയുള്ള ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായത് അല്ലെങ്കിൽ ഇങ്ങനെ ആണോ എന്നുള്ള സംശയങ്ങളുണ്ട് അത് അങ്ങനെ ഇടക്കട്ടെ പിന്നെ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഇത് നമ്മുടെ ഉത്തരവാദിത്തമാണ് രണ്ട് കാര്യങ്ങളുണ്ട് ഇതിൻ്റെ പുറത്ത് നമ്മൾ ഒരു ആക്ഷൻ എടുക്കുമ്പോൾ അത് അങ്ങേയറ്റം വിവേകപൂർവമായിരിക്കണം കാരണം വളരെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്ന എല്ലാ രാഷ്ട്രീയ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുമായി ബന്ധപ്പെട്ട നല്ല സംഘടനകളുണ്ട് നല്ല മനുഷ്യന്മാരുണ്ട് ശരിക്കും കൺസേൺ ഉള്ള ആളുകൾ അവരെ ഹരാസ് ചെയ്യുന്ന രീതിയിലായിരിക്കും ചെയ്യരുത് എന്നാൽ അതേ സമയം തന്നെ ഇത്തരം ഫ്രണ്ടൽ ഏജൻസികളെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം എന്താ സംഭവമോ ഇപ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞ പോലെ ഈ ഒരു ഇരുപത് വയസ്സ് വരെയുള്ള പ്രായം കണ്ടല്ലോ ഒരു സാധാരണ ഒരു മിഡിൽ ക്ലാസ് കുടുംബത്തിൽ വരുന്ന ഒരു കുട്ടി ഞാൻ പറഞ്ഞ വല്ല ഐ എസ് ആൻ്റെ ഐ പി എസ് ആൻ്റെ ഷൂഡ് രാഷ്ട്രീയക്കാരുടെ മക്കളൊന്നുമല്ല അവർ ഈ കുട്ടികൾ പാവേനെ വെച്ച് കളിക്കുന്നുണ്ട് സിവിൽ സർവീസ് ആണോ അതിൽ ഐ എസ് വേണോ ഐ പി എസ് വേണോ സിനിമക്കാരനാണോ രാഷ്ട്രീയക്കാരനാണോ അല്ലെങ്കിൽ നമ്പറെ പോലെ ജേർണലിസ്റ്റ് ആണോ ഇങ്ങനെ ഇങ്ങനെ ഒരു ഒരു ചോയ്സാണ് അപ്പോൾ ആ സമയത്ത് അവർ നമ്മളൊക്കെ അവരുടെ മുന്നിലുള്ള മോഡലുകളാണ് ഇപ്പോൾ എന്നെ കാണുന്നുണ്ട് ഇദ്ദേഹത്തെ കാണുന്നുണ്ട് അപ്പോൾ നമ്മളോടൊക്കെ അവർ അങ്ങനെ മതിയോ ഇങ്ങനെ മതിയോ നമ്മൾ അവരുടെ നന്മ പിന്നെ മനസ്സിലായിക്കൊണ്ട് അവർ നിങ്ങൾ മെയിൻ സ്ട്രീമിൽ നിർത്താനാണ് ശ്രമിക്കുക മനസ്സിലായത് എന്നാൽ അതേ സമയം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചില ആളുകൾ ജീവിതത്തിൽ മൊത്തം നിരാശ ബാധിച്ച ആളുകൾ അതല്ലെങ്കിൽ ഒരുത്തും നന്നാവരുതെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ചില താഴ് പ്രത്യേകിച്ച് ഒരു ഗുണവും ഇല്ലാത്ത ഏവേജ് ബുദ്ധി മാത്രമുള്ള ഇത്തരം ചില സംഘങ്ങളിൽ പോയി കഴിഞ്ഞാൽ അവരുടെ വൃത്തികേടുകളെല്ലാം നടക്കും എന്ന് വിചാരിച്ചെടുക്കുന്ന ആൾ അവർ തെറ്റായ ഉപദേശം കൊടുക്കും എനിക്കും ഈ കുട്ടിക്കൊക്കെ പറ്റിയിട്ടുള്ള അങ്ങനെയാണ് അതിൽ നിന്ന് പിന്നെ ഒന്നാമത്തെ കാര്യമാണ് മനുഷ്യനാണ് അതിൽ ജെൻഡറിൻ്റെ ആവശ്യമില്ല എല്ലാത്തിൻ്റെ എക്സ്ട്രീമിലേക്ക് അങ്ങ് പോകും ഞാൻ പറയുന്നത് ഇവിടെ നമ്മുടെ ക്യാമ്പസുകളിൽ ഇത് ഏറ്റവും നന്നായിട്ട് അധ്യാപക അധ്യാപക വലിയ കാരണം നമ്മൾ കുട്ടികളെ നേരിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നതാണ് കുട്ടികളെ മനസ്സിലാക്കാൻ പറ്റും നമ്മളെക്കാട്ടും കൂടുതൽ ഒരു പക്ഷേ പറ്റുക ഇവിടെയുള്ള വിദ്യാഭ്യാസ സംഘടനകൾ എസ് എഫ് ഐ പോലെയുള്ള എ ബി പി പോലെയുള്ള സംഘടനകൾ പലപ്പോഴും എസ് എഫ് ഐ യൂണിവേഴ്സിറ്റി കോളേജിൽ അത് ചെയ്തു അല്ലെങ്കിൽ എ ബി ഇ പി എം ജി കോളേജ് നമ്മളവരെ വന്ന് വിമർശിക്കുമ്പോഴും അവരവിടെ അവരവിടെ ഉത്തരവാദിത്ത ബോധത്തോടു കൂടി വളരെ കൃത്യമായി ഇടപെടുന്നത് അഞ്ചന വഴി വഴിതെറ്റിയത് തലശ്ശേരി ഒരു കാര്യമുണ്ട് നമുക്കൊക്കെ ദുഃഖം തോന്നും ഞാനൊക്കെ പഠിച്ച കോളേ ആണ് ഇത് പിണറായി വിജയൻ പഠിച്ച കോളയാണ് അപ്പൊ ആ കോളേജിൽ ഇങ്ങനെ ഒരു അതായത് മാത്രമേ ഉള്ളൂ ആ വിജയമാഷ് അതെ 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 ഞങ്ങൾക്കൊക്കെ ആ കോളേജിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഞങ്ങൾക്ക് വലിയ അഭിമാനമാണ് കാരണം അവിടെ ഞങ്ങളുടെ ഏറ്റവും ഒടുവിലത്തെ തലമുറയിലുള്ള ഒരു കുട്ടി ഇങ്ങനെ വഴിതെറ്റിപ്പോകുന്നു ഇവരുടെ വലയിൽ അകപ്പെടുന്നു എന്നൊക്കെ കേൾക്കുന്ന വലിയ സങ്കടം കാരണം ഒരിക്കലും ബെണ്ണൻ കോളേജിൽ അങ്ങനെ സംഭവിക്കാൻ പാടില്ല കാരണം വളരെ ക്രിയേറ്റീവായിട്ട് സർഗാത്മകത എന്താ പറയേണ്ട നിറഞ്ഞ് കവിഞ്ഞ ഒഴുകുന്ന ഒരു ഒരു കലാലയം ക്യാമ്പസ് ആണ് അത് അവിടെ ഒരിക്കലും ഇങ്ങനെ സംഭവിക്കരുത് ഉണ്ടായിട്ടുണ്ട് അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ഐ ഐ ടി പോലെയുള്ള പ്രമുഖ എംബസിന്ന് വരുന്ന ആളുകൾ വലിയ തട്ടിപ്പ് വരും ഇതുപോലുള്ള ആളുകളൊക്കെ മാറിയിട്ടുണ്ട് അതൊന്നും ഒരു ക്യാമ്പസിന്റെ ഒന്നും ഒരു കുഴപ്പമല്ല പക്ഷെ ഐ ഐ ടികളിലേക്കുള്ള സംവിധാനങ്ങൾ തന്നെ വലിയൊരു തോതിൽ ഇത്തരം എന്താ രീതിയിലുള്ള ചാനലൈസേഷനൊക്കെ പ്രതിരോധിക്കുന്നുണ്ട് ഞാൻ പറയുന്നത് ഈ വിദ്യാർത്ഥി സംഘടനകളെല്ലാം തന്നെ ഇപ്പം എസ് എഫ് ഐയെ പറ്റിയിട്ടൊക്കെ കേട്ട് നെഗറ്റീവായിട്ടുള്ള ഒരു ഒരു വിമർശനം കേട്ടെന്ന് വെച്ചാൽ എസ് എഫ് ഐ ആംഗളമാർ എന്ന് പറയും ഇത്തരം കാര്യങ്ങൾ ഇപ്പം സി എസ് എഫ് ഐ പോലെയുള്ള സംഘടനകളിൽ ഈ ലെഫ്റ്റ് അൾട്രാകൾക്ക് കൂടുതൽ അടുത്തിടെ അവസരം കിട്ടും ബഹുമുധനമായിട്ട് സി എക്കെതിരെയുള്ള പോരാട്ടം ഇങ്ങനെയുള്ള പോരാട്ടങ്ങളെല്ലാം തന്നെ ഒരു ഒരു അമ്പർല ഓർഗനൈസേഷൻ പോലെയുള്ള ഒരു ഒരു എന്താ ഒരു ടൈം പലപ്പോഴും എസ് എഫ് ഐക്കെ കൊടുക്കാം കാരണം ഏറ്റവും വലിയ സംഘടന എന്ന രീതിയിൽ ഇവരൊക്കെ നോയിഞ്ഞ് കയറാൻ സാധ്യതയുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ അൾട്രാ റൈറ്റ് ഓർഗനൈസേഷൻസിന് ഇപ്പം പറഞ്ഞാൽ ഈ പശുവിൻ്റെ പേരിൽ ആളുകളെ കൊല്ലുന്ന ആളുകളൊക്കെ അലട്രാ ശ്രീരാമസേന ഇങ്ങനെയുള്ള ആളുകൾ കെ ബി ഇ പി നോയിഞ്ഞ് പറ്റും അതുപോലെ തന്നെ എം എസ് എഫിലേക്കൊക്കെ തന്നെ ഈ പറയുന്ന അൾട്രാ എസ് ഡി പി ഐ പോലെയുള്ള സംഘടന ആളുകൾക്ക് നോഞ്ഞ് കയറാൻ പറ്റും അപ്പം ഈ കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ട് വിജിലൻ്റ് നിന്നുകൊണ്ട് ഇവർ ഇടപെടുമ്പോൾ ഇവർക്കുണ്ടാകുന്ന ക്രിട്ടിസി പലപ്പോഴും പറയുന്നത് വെച്ചാൽ ഇന്ന് ഈ നമ്പ്യാർ തന്നെ നാളെ വിമർശനം നടത്തുന്നത് എസ് എഫ് ഐ ആംഗളമാർ എ ബി പി ആംഗളമാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവർ ഇങ്ങനെ ഇടപെടുന്നതിന് ഗുണമുണ്ട് പക്ഷേ ഇത് ഈ ആംഗളമാ എന്നുള്ള രീതിയിലുള്ള ക്രിറ്റിസിസം ഉണ്ടാകാതെ അവർ ശ്രദ്ധിക്കുകയും വേണം കുറച്ചുകൂടി ഒക്കെ ഡെമോക്രാറ്റിക്കായിട്ടും അങ്ങനെയാണെങ്കിൽ സത്യത്തിൽ ഇവരെ നമ്മൾ വിമർശിച്ച് ഇവർ നിങ്ങൾ ആക്കി ആയിക്കോളി അല്ലെങ്കിൽ നമ്മൾ അധികം നോക്കുന്നില്ല എന്ന് വിചാരിച്ച് മാറി നിൽക്കുമ്പോഴാണ് മറ്റുള്ളവർക്ക് ഏത് കളിക്കാനുള്ള ഒരു അവസരം ഉണ്ടാകുന്നത് ഞാൻ ഉറപ്പുപോകും ഈ കുട്ടികൾ ആരും നേരിട്ട് ഈ പറയുന്ന എക്സ്ട്രാ റൈറ്റോ എക്സ്ട്രാ ഐ മീൻ എക്സ്ട്രീം റൈറ്റോ എക്സ്ട്രീം ലെഫ്റ്റോ ആയിട്ട് ലോകനൈസ് നേരിട്ട് പോകുന്നതല്ല ഇവർ ലോകത്തെ അറിയുന്നത് ലിബറൽ ഫോംസിലൂടെയാണ് ലിബറൽ ഫോംസിലൂടെ പോയി പിന്നെ മറ്റുള്ള എസ് എഫ് ഐക്കാരൻ ശരിയല്ല എ ബി പി എ ബി പി കാരൻ രാജ്യത്ത് ഒറ്റിക്കൊടുക്കുന്നതിന് ആ പർസിലുള്ളു എസ് എഫ് ഐക്കാരന് ശരിയില്ല തൊഴിലാളി ഭാഗത്ത് ഒറ്റ കൊടുക്കുന്ന വിദ്യാർത്ഥികൾ ഒറ്റ കൊടുക്കുന്നത് എങ്ങനെ പറഞ്ഞിട്ട് രണ്ടുമൂന്ന് ഉദാഹരണം പറഞ്ഞിട്ട് ഒരു സ്പേസ് ഉണ്ടാകും പിന്നെ അവൻ നേരെ അങ്ങോട്ട് എടുക്കുകയാണ് ഇവിടെ പക്ഷെ ഈ കൂട്ടത്തിൽ തന്നെ ചില ആളുകൾ ഇപ്പൊ എൻ എസ് മാധവനൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ല ഐ എസ് ഐ എസ് ഓഫീസർ ആണ് പക്ഷെ അദ്ദേഹം അത് ഈ റിബർ ചിദ്ധാഗതി എല്ലാം ഉള്ള ആളാണ് മലയാട്ടി രാമകൃഷ്ണൻ പക്ഷെ അവര് അത് രാജ്യത്തിന് ഗുണത്തിനും സമൂഹത്തിന് ഗുണത്തിനും എങ്ങനെ ഉപയോഗിക്കാന്നുള്ളതാണ് രാഷ്ട്ര എന്നുള്ള സിനിമയിൽ ധനുഷ് പറയുന്നുകാരുണ്ട് മോനെ നീ അവരോട് അടിച്ചിട്ടൊന്നും കാര്യമല്ല നമ്മള് പൂവുണ്ടാക്കിയല്ല അത് അവർ പിടിച്ചെടുക്കും നമ്മള് പിന്നെ ഭൂമി ഉണ്ടാക്കി പിടിച്ചെടുക്കും പക്ഷെ നിനക്ക് വിദ്യാഭ്യാസം കിട്ടിക്കഴിഞ്ഞാൽ അത് അവർക്ക് പിടിച്ചെടുക്കാൻ പറ്റേ ഇതെന്താണ് പണം ഈ നമ്മളെ മുന്നിലുള്ള ഇത്തരം അൾട്ര ആയിട്ടുള്ള എക്സ്ട്രീമായി ചിന്തിക്കുന്ന നല്ല ചിന്താശേഷി കുട്ടികൾ അവർ മെയിൻസ്ട്രീമിൻ്റെ ഭാഗമായി അവരെ നിലനിർത്തുക എന്നുള്ളതാണ് അവരെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് അങ്ങനെ ആവുമ്പോൾ ഇവരെ നമുക്ക് ഇങ്ങനെ നഷ്ടപ്പെടില്ല ഈ ഫെൻഡറൽ ഓർഗനൈസേഷൻ കൃത്യമായി നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും മണിവർണ്ണൻ അഞ്ജനയെ അനുഗമിച്ച ഗോവയിലേക്ക് അഞ്ചനെ കൊണ്ടുപോയ സുഹൃത്തുക്കളെ കൃത്യമായി ചോദ്യം ചെയ്യുകയാണെങ്കിൽ സത്യം പുറത്തു വരില്ലേ ഹലോ കേൾക്കാം എന്തുകൊണ്ട് മണിപണ്ണ കേൾക്കാമോ കേൾക്കാം അല്ല പക്ഷെ എന്തുകൊണ്ട് അവരെ ചോദ്യം ചെയ്യുന്നില്ല എന്തുകൊണ്ട് അവരെ ചോദ്യം ചെയ്യുന്നില്ല അവരൊക്കെ നാട്ടിൽ തിരിച്ചെത്തി അവരെ ചോദ്യം ചെയ്യാനെങ്കിലും വിളിപ്പിക്കേണ്ടതല്ലേ ഈ ഈ അന്വേഷണത്തിന്റെ കാര്യങ്ങളൊക്കെ കൃത്യമായി അറിയുന്നുണ്ടോ ഇപ്പോൾ ഗോവ പോലീസ് പറഞ്ഞിരിക്കുന്നത് ഇതൊരു ആണെന്നാണ് ആത്മഹത്യയാണ് എന്ന ഒരു കൺക്ലൂഷനിൽ എത്തിയിരിക്കുന്നു അതോടുകൂടി ഈ അധ്യായം അവിടെ അടക്കാനായിരിക്കും ഒരു പക്ഷെ ശ്രമം ഹലോ താങ്കൾക്ക് ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ കേൾക്കാമോ ഹലോ ഞാൻ താങ്കളേക്ക് കേൾക്കാം കേൾക്കാം അല്ല അങ്ങനെ ഒരു ഒരു അന്വേഷണം ഇവിടെ ആത്മഹത്യ ആത്മഹത്യ എന്ന് എന്ന് ഈ അവിടെ അവസാനിപ്പിക്കാനുള്ള ഒരു നടക്കുന്നത് പോലീസിന്റെ നിന്ന് പിന്നെ കേരളത്തിൽ വെച്ച് നടക്കാത്തത് കൊണ്ട് കേരള പോലീസും കൈയൊഴിയും അങ്ങനെയും നമ്മൾ അതെ അതെ തീർച്ചയായിട്ടും അങ്ങനെ ഒരു സംശയവും നമ്മുടെ ഭാഗത്ത് നിന്നുണ്ട് ശരിക്ക് അഞ്ജനാരീഷ് എന്ന് പറയുന്ന ഇരുപത്തി വയസ്സുള്ള പെൺകുട്ടി മോഹിച്ച് ഉന്നതമായ നിലവാരത്തിൽ പഠിച്ച് കേരളത്തിലെ പ്രസിദ്ധമായ അഞ്ച് കോളേജുകളിൽ ഒന്നായിട്ടുള്ള ബ്രണ്ണം കോളേജിൽ പഠിച്ച് ഇത്തരം ക്രൂരമായിട്ടുള്ള ഒരു കൊലപാതകത്തിലെത്തിയ സമയത്ത് ഈ പ്രബുദ്ധ കേരളം സാംസ്കാരിക കേരളം സാക്ഷര കേരളം ഇവിടുത്തെ മാധ്യമങ്ങളിൽ ഒരു വിഭാഗം ഇവിടുത്തെ സാംസ്കാരിക നായകന്മാരൊക്കെ ഇതിനോട് കാണിച്ച മൗനം തികച്ചും ഒരു ചോദ്യചിഹ്നമാണ് അത് ഇത് രണ്ടും ചൂടി ചേർത്ത് വായിക്കേണ്ടതാണ് അഞ്ജനയുടെ ഈ മരണം കേവലം ആത്മഹത്യാക്കി മാറ്റുമോ അതല്ല അതിന് ഒരു കൊലപാതകമാണ് എന്നുള്ള രീതിയിൽ അന്വേഷിച്ച് യഥാർത്ഥ പ്രതികളെ സമൂഹത്തിൻ്റെ മുന്നിൽ തുറന്നു കാണിക്കുവോ എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ് പക്ഷേ ഞാൻ മനസ്സിലാക്കിയത് ഇത് കേവലം ഒരഞ്ജനയിൽ മാത്രം ഒതുങ്ങുന്ന വിഷയമല്ല തിരുവനന്തപുരം കേന്ദ്രീകരിച്ചുകൊണ്ട് ഡി എച്ച് ആർ എം എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം പ്രവർത്തിക്കുന്നുണ്ട് ഇപ്പോഴതിൻ്റെ നേതാവായിരിക്കുന്നത് ഒരു സെലീന പ്രാക്കാനമാണ് ആ രണ്ടായിരത്തി ഒമ്പത് കാലഘട്ടത്തിൽ ഈ പ്രസ്ഥാനത്തിൽ അർബൻ നക്സലുകളുടെയും അതുപോലെ ഇസ്ലാമിക തീവ്രവാദികളുടെയും നുഴഞ്ഞുകയറ്റത്തിൻ്റെ ഫലമായിട്ട് മൂന്ന് കൊലപാതകങ്ങൾ അവിടെ നടക്കുകയുണ്ടായി അപ്പം കേരളത്തിൽ ഈ രീതിയിലുള്ള ഒരുപാട് അർബൻ നക്സൽ ഇസ്ലാമിക തീവ്രവാദ സംഘടനകളുടെ ഒരു സംയുക്തമായ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം കെ എച്ച് നാസർ എന്ന് പറയുന്ന ഒരു പഴയ നക്സൽ നേതാവ് ഇപ്പം എസ് ഡി സംസ്ഥാന നേതാവാണ് ടി എൻ ജോയ് എന്ന് പറഞ്ഞ് കോഴിക്കോട് കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച ഒരു നക്സൽ നേതാവ് മതം മാറി കൊടുങ്ങല്ലൂർ പള്ളിയിൽ ഒരു ഇസ്ലാമായി ഇന്ന് ഖബറിൽ കിടക്കുകയാണ് അപ്പം കേരളത്തിൽ അർബൻ നക്സലുകളും ഇസ്ലാമിക ജിഹാദി തീവ്രവാദികളും ഇത്തരത്തിലുള്ളതായ രാഷ്ട്രദേശവിരുദ്ധ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ പറയുന്നു കോഴിക്കോടുള്ള ഈ സ്റ്റുഡൻ്റ് എംപവർമെൻറ്റ് ഫൗണ്ടേഷൻ്റെയും അതുപോലെ ക്വയർ കമ്മ്യൂണിറ്റിയുടെ ഒക്കെ പങ്കെടുക്കുന്ന ആളുകളുടെ പേരുകൾ നമ്മൾ പരിശോധിച്ച് നോക്കിയാലും അതിന് മുസ്ലിം നാമധാരികളായിട്ടുള്ള പെൺകുട്ടികളാണ് ഭൂരിപക്ഷവും കാണുന്നത് എന്നാൽ എന്തുകൊണ്ട് ഇതൊന്നും അന്വേഷിക്കുന്നില്ല ഇത് അന്വേഷിക്കാൻ ഇവിടുത്തെ സർക്കാരിന് ഒരു വിമുഖതയുണ്ട് നമുക്കറിയാം കേരളത്തിലെ രണ്ട് പ്രധാന വാർത്തകളാണ് ടൈംസ് മാഗസിൻ അമേരിക്കയിലുള്ള ടൈംസ് മാഗസിനിൽ കവർ സ്റ്റോറിയായിട്ട് വന്നിട്ടുള്ളത് ഒന്ന് ഇ എം ശങ്കര നമ്പൂതിരിപ്പാടിൻ്റെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയെ പറ്റിയാണെങ്കിൽ രണ്ടാമത് വന്നത് ബിന്ദു അമ്മിയുടെ ശബരിമല യാത്രയാണ് അന്താരാഷ്ട്ര തലത്തിൽ ഇവർക്കൊക്കെ ഇത്രയും വലിയ പ്രസക്തി കൊടുക്കാൻ ആരാണ് ഇതിൻ്റെയൊക്കെ പിന്നിലുള്ളത് അതേപോലെ തന്നെ ഇതിൻ്റെയൊക്കെ പിന്നിൽ നിഗൂഢമായിട്ടുള്ള ഒരു ശക്തി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക അഞ്ജന മരിച്ചതുപോലെ അഞ്ജനക്ക് സംഭവിച്ചതുപോലുള്ള ഒരു സംഭവം ഉത്തരേന്ത്യയിലായിരുന്നു നടന്നതെങ്കിൽ ഇവിടുത്തെ എസ് എഫ് ഐ അതുപോലെ പുരോഗമന പ്രസ്ഥാനങ്ങള് സാംസ്കാരിക നായകന്മാര് ഒരു കൂട്ടം മാധ്യമങ്ങള് ഏത് രീതിയിൽ ഈ വിഷയത്തെ സമീപിക്കും ആ രീതിയിൽ ചിന്തിച്ചു നോക്കുന്ന സമയത്ത് അനിൽ നമ്പ്യാർ സംശയിച്ചതുപോലെ തന്നെ ഒരു നിമിഷം ശ്രീ എന്തോ സംസാരിക്കാനുണ്ട് ഫക്കുദ് പറയാം അത് ഞാൻ പൊതുവെ അങ്ങനെ ഫേസ്ബുക്കൊന്നും നോക്കുന്ന ഒരാളല്ല ഈ പൊതുവേ ഇപ്പം പ്രതികരിക്കേണ്ട ചെല്ലത്ത് ഞാൻ മാറിക്കുന്ന സമയത്ത് ഞാൻ ആദ്യമായിട്ട് ഈ അഞ്ചനയുടെ വിഷയം എന്റെ ശ്രദ്ധയിൽ വരുന്നത് ഒരു എസ് എഫ് ഐക്കാൻ ഇട്ടോ പോസ്റ്റിലൂടെ അതിലൂടെ ഞാൻ നേരത്തെ പറഞ്ഞു എസ് എഫ് ഐ ആംഗളമാരെന്നുള്ള സംഘ കാര്യം പറഞ്ഞുകൊണ്ടാണ് ആംഗളമാരെന്ന് ഞങ്ങളെ വിമർശിച്ചുകൊണ്ട് പലരും തട്ടിയെടുത്ത് ഈ രീതിയിൽ മാറ്റുന്നത് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ള പൊതുസമൂഹത്തിന് മുന്നേ ചോദ്യമായിരുന്നു അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഞാൻ എസ് എഫ് ഐ എ ബി ബി ഒന്ന് ഞായീരിക്കല്ലേ അങ്ങനെ വിചാരിക്കേണ്ട എനിക്ക് വേറെ പണിയുണ്ട്

പുറത്ത് പറയാൻ പറ്റാത്ത ഒരുപാട് ഇത്തരത്തിലുള്ള ചീഞ്ഞു നാറ്റങ്ങളുടെ ഒരു ക്യാമ്പസ് ആയിട്ട് ബ്രഹ്മൻ കോളേജ് അപതിച്ചിട്ടുണ്ട് അവിടെ നിന്ന് ഇത്തരത്തിലുള്ള രാഷ്ട്രദ്രോഹ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ ആ നാട്ടുകാരനാണ് ധർമ്മടം സ്വദേശിയാണ് എനിക്കറിയാം അവിടെ നടക്കുന്ന സംഭവങ്ങൾ അഞ്ജനയുടെ വിഷയത്തിൽ എന്തുകൊണ്ട് എസ് എഫ് ഐയുടെ ഭാഗത്തുനിന്ന് ഒരു വ്യക്തമായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ ഉണ്ടായില്ല അവിടെ മൂന്ന് വർഷക്കാലവും ബ്രഹ്മം കോളേജിൽ എസ് എഫ് ഐയുടെ അനുഭാവിയായിരുന്നു അവിടെ വെച്ചാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ പ്രണോയ് എന്ന് പറയുന്ന പ്രസൂൺ പ്രണോയ് എന്ന് പറയുന്ന ആളുമായിട്ടുള്ള പരിചയം ഉണ്ടാകുന്നത് അവരാണ് ഈ സംഘടനയിലേക്ക് ഇവിടെ റിക്രൂട്ട് ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ട് പോലീസ് ഈ കാര്യങ്ങൾ അന്വേഷിക്കുന്നില്ല അപ്പം വ്യക്തമായിട്ടുള്ള ഒരു അന്വേഷണം കേരള സർക്കാരിന്റെ ഭാഗത്തു കേരളത്തിലെ പോലീസിന്റെ ഭാഗത്തും ഇല്ലാത്തത് കൊണ്ടാണ് അമ്മയും അതുപോലെ ബന്ധുക്കളും പൊതുപ്രവർത്തകരായിട്ടുള്ള ആളുകളും ഇവരുമായിട്ട് ബന്ധപ്പെടുന്നവരും ഒക്കെ തന്നെ നാഷണൽ ഏജൻസികളെ കൊണ്ട് എൻ ഐ എ പോലെ സി ബി ഐ എ പോലുള്ള സംഘടനകളെ കൊണ്ട് ഇത് അന്വേഷിച്ച് ഇതിന്റെ പിന്നിലുള്ള എല്ലാ നിഗൂഢതകളും പുറത്തു കൊണ്ടുവരണം ഇതൊരു അഞ്ജനയുടെ മാത്രമല്ല കോഴിക്കോട് തന്നെ മറ്റു രണ്ടുപേർ ഇതേ സ്ഥാപനത്തിൽ ദുരൂഹമായ സാഹചര്യത്തിൽ മരണപ്പെട്ടിട്ടുണ്ട് ഒരു ഹരീഷ് എന്ന് പറഞ്ഞ ഒരാൾ മരിച്ചിട്ടുണ്ട് മറ്റൊരു പെൺകുട്ടി മരിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഇവരൊക്കെ മരിക്കുന്നത് ഇതാണോ ഫെമിനിസം ഇതാണോ സ്വാതന്ത്ര്യം ഇതാണോ ഈക്വാലിറ്റി ഒരമ്മയുടെ എല്ലാ സ്വപ്നങ്ങളും തച്ചുകെടുത്തുന്ന ഈ സ്വാതന്ത്ര്യം ഈക്വാലിറ്റി നമുക്ക് വേണോ ഇന്ത്യൻ ഭരണഘടന തന്നെ സുപ്രീം കോടതിയുടെ ഒരു പ്രമ പ്രസിദ്ധമായ വിധിയിൽ ശബരിമല വിധിയോടനുബന്ധിച്ച് തന്നെ കേരള ഇന്ത്യയിലുള്ള എല്ലാ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും പരസ്പരം പുരുഷന് പുരുഷനോടും സ്ത്രീക്ക് സ്ത്രീയോടും ഒക്കെ ലൈംഗിക ബന്ധത്തിലാകാം എന്ന് നിയമം മൂലം പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു നാടാണിത് അതിനെ ചിലയാൾ നല്ല അർത്ഥത്തിൽ ഉപയോഗിക്കും ചിലയാൾ ഇത്തരത്തിൽ ഇതിനെല്ലാത്തിനും ലഭിക്കുന്നത് ഒരേ നിയമത്തിൻ്റെ പ്രാബല്യമാണ് അപ്പം എവിടെയാണ് വെള്ളം കോരേണ്ടത് തലക്കാണോ കാൽക്കലാണോ വെള്ളം കോരേണ്ടത് എന്ന് ചിന്തിക്കേണ്ട സമയവും കൂടിയായിരുന്നു അതുകൊണ്ട് ശക്തമായ രീതിയിലുള്ള അന്വേഷണത്തിലൂടെ ഇതിന്റെ പിന്നിലുള്ള എല്ലാ ദുരൂഹതകള് ഇവർക്ക് വരുന്ന ഫണ്ടുകളെ പറ്റിയുള്ള അന്വേഷണം ഇവരുടെ പ്രവർത്തനങ്ങൾ എന്താണ് ക്യോർ കമ്മ്യൂണിറ്റി എന്താണ് സ്റ്റുഡൻറ് എംപവർമെന്റ് പിന്നെ ഫൗണ്ടേഷൻ ഇതൊക്കെ തന്നെ സമൂഹം അറിയണം നമുക്ക് സ്പെഷ്യൽ ബ്രാഞ്ച് ഉണ്ട് ഇൻ്റലിജൻസ് വിങ്ങുണ്ട് കേരള പോലീസിന് പക്ഷേ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പ്രസ്ഥാനം അവിടെ പ്രവർത്തിക്കുന്നു ഇപ്പോൾ സ്റ്റുഡൻ്റ് എംപവർമെൻ്റ് ഫൗണ്ടേഷൻ എന്നാണ് പറയുന്നത് ക്യുഅ മൂവ്മെൻറ്റ് ഉണ്ട് ഈ അലൻ താഹ ഈ രണ്ട് ചെറുപ്പക്കാരെ അറസ്റ്റ് ചെയ്തപ്പോൾ വലിയ കോലാഹലങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ആ അറസ്റ്റിന് ശേഷം ഇവരുടെ ഇവർ സജീവമായി നിലക്കൊണ്ടിരുന്ന ആ പ്രസ്ഥാനത്തെക്കുറിച്ച് പലപ്പോഴും ഈ ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ പകൽ മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടിയോടൊപ്പം പ്രവർത്തിക്കുന്നു രാത്രി മറ്റ് പാർട്ടികളുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നു മാവോവാദം ഉണ്ട് മാത്രമല്ല അർബൻ നക്സലുകളുണ്ട് മൗദീദിതികളുണ്ട് എല്ലാവരുമുണ്ട് അപ്പോൾ അതുകൊണ്ടുതന്നെ മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടിയെ മറയാക്കിയാണ് ഇവർ മറ്റ് പ്രവർത്തനങ്ങളിലേക്ക് കടക്കുന്നത് അതുകൊണ്ട് തന്നെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുടെ സംരക്ഷണവും ഇവർക്ക് ലഭിക്കുന്നുണ്ട് വലിയൊരളവോളം എന്തുകൊണ്ട് ഇങ്ങനെയൊരു ഒരു പെൺകുട്ടി ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടു ആ കുട്ടിക്ക് ഇത്തരം സംഘടനകളുമായിട്ടൊക്കെ ബന്ധമുണ്ട് എന്നറിഞ്ഞിട്ടും നാളിതുവരെയായും നമ്മുടെ പോലീസ് അത്തരത്തിലുള്ള ഒരു അന്വേഷണത്തിനൊന്നും ഇതുവരെ തുനിഞ്ഞിട്ടില്ല ഇപ്പോൾ അഞ്ജനയുടെ അമ്മ പ്രധാനമന്ത്രിക്ക് വരെ പരാതി നൽകി നേരത്തെ ശ്രീ മണിവർണൻ ചൂണ്ടിക്കാണിച്ചതുപോലെ ദേശീയ അന്വേഷണ ഏജൻസി ഇടപെടേണ്ട ഒരു കേസ് കൂടിയാണ് ഇത് കാരണം വിപുലമായ ബന്ധങ്ങളുണ്ട് വിപുലമായുള്ള ചരടുകളുണ്ട് കാണാ ചരടുകളൊക്കെ ഉണ്ട് അപ്പോൾ അതേക്കുറിച്ച് സമഗ്രമായ ഒരു അന്വേഷണം എന്തായാലും കേരള പോലീസിൽ നിന്നുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ദേശീയ ഏജൻസി തന്നെ രംഗത്ത് വരണം പക്ഷേ നമ്മുടെ കേരള പോലീസിനെ നിശബ്ദമാക്കുന്നത് ആരാണ് കേൾക്കുന്നില്ലേ ശ്രീ കൃഷ്ണകുമാർ ഇപ്പം കേൾക്കാമോ അല്ലെ ഞാൻ പറഞ്ഞത് നമുക്ക് ഈ സംവിധാനങ്ങളൊക്കെ ഉണ്ട് നമുക്ക് സ്പെഷ്യൽ ബ്രാഞ്ചും ഇൻ്റലിജൻസ് ഏജൻസിയൊക്കെ ഉണ്ട് പക്ഷേ ഈ ഈയൊരു പെൺകുട്ടിയുടെ മരണത്തിലെ ദുരൂഹത അത് അവർ ആത്മഹത്യ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കേണ്ട കേസല്ല ഇതിൽ നേരത്തെ മണിവർണ്ണൻ വിവരിച്ചതുപോലെ ഒരുപാട് ചരടുകളുണ്ട് അതൊക്കെ അന്വേഷിച്ച് പോകാനുള്ള ബാധ്യത കേരള പോലീസിനില്ലേ ഗോവയിൽ വെച്ച് നടന്ന ഒരു ഒരു മരണമാണ് അതുകൊണ്ട് ഗോവ പോലീസ് അന്വേഷിക്കട്ടെ അതവിടെ അവസാനിക്കട്ടെ അങ്ങനെ അവസാനിക്കുമോ വിപുലമായി അന്വേഷിക്കപ്പെടേണ്ട ഒരു കേസ് ഇത് നമ്മുടെ സംവിധാനത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ആരെയാണ് നമ്മൾ പൊതുജനം ശരി ബഹുമാനിക്കുന്നത് പോളിറ്റീഷ്യൻ ആരെ ബഹുമാനിക്കുക ലോവർ ലെവലിലുള്ള ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള പോലീസ് കോൺസ്റ്റബിളിനെയാണോ ഒരു എസ് ഐ എ ആണോ അല്ലെങ്കിൽ സിഇ ആണോ ക്വാളിറ്റി ഉള്ള ഒരു ഇൻവെസ്റ്റേറ്റീവ് ഓഫീസറെ ആണോ നല്ല ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ഒരു വലിയൊരു പൊളിറ്റിക്കൽ കൺഫ്രണ്ടേഷൻ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഇൻഡിപ്പെൻ്റായിട്ട് പെരുമാറിവർ ചെയ്യുന്ന അവരെയാണോ അല്ല അത് കംപ്ലീറ്റ് നമ്മുടെ സിസ്റ്റം ഡിപ്പെൻഡ് ചെയ്യുന്നത് എല്ലാ കാര്യങ്ങളും അത് ചെയ്യുന്നത് എക്സിക്യൂട്ടീവ് പവർ വെസ്റ്റഡ് ആയിട്ടുള്ള സിവിൽ സർവെൻസിനെയാണ് ഐ പി എസ്സുകാരെ പച്ചയ്ക്ക് പറയാണെങ്കിൽ അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് ഏറ്റവും കൂടുതൽ ബോധേടാവേണ്ടതും ഇതുപോലത്തെ ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അതിനകത്ത് ഇനീഷ്യേറ്റീവ് എടുക്കേണ്ടതും ഐ പി എസ്സുകാരാണ് നമ്മൾ ഏതെങ്കിലും കാര്യത്തിൽ കണ്ടിട്ടുണ്ടോ ഇവരെ ഞാൻ വളരെ ഇതിനകത്ത് ബഹുമാന നമുക്ക് ബഹുമാനിക്കാൻ പറ്റുന്ന ആൾക്കാർ അവരവരുടെ ജൂരിശേഷനിൽ വന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് താല്പര്യം എടുത്തിട്ട് ഇൻഡിപെൻഡായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് പക്ഷെ അവർ പോലും വളരെ ആലോചിച്ചിട്ടും വളരെ ഡിപ്ലോമാറ്റിക് ഇൻവെസ്റ്റിഗേഷൻ ഒക്കെയാണ് അതൊരു ഫാക്റ്റാണ് അത് നമ്മൾ അംഗീകരിക്കാനായിട്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ ശരിക്കും ഇങ്ങനൊരു കേസ് ഉണ്ടായപ്പോൾ എത്രയോ കാര്യങ്ങൾ വളരെ ഫാസ്റ്റായിട്ട് പോകേണ്ട സമയം കഴിഞ്ഞു കാരണം ഇവിടെ നമ്മൾ ഈ കോവിഡ് ഉണ്ടായിട്ട് തന്നെ കുട്ടികൾക്ക് പരീക്ഷ നടത്താൻ വേണ്ടിയിട്ട് കുറച്ച് പേർ എത്രയോ പേർക്ക് സംവിധാനം ചെയ്തു കൊടുക്കുന്നു ഇപ്പോൾ ഇവർ ക്വാറൻ്റൈനിൽ പ്രവേശിച്ചിരിക്കുകയാണ് അവർ കിട്ടുന്നില്ല കൊശു ഞാൻ കിട്ടുന്നില്ല എന്ന് നമുക്കൊരു എക്സ്ക്യൂസ് പറയാൻ പറ്റും ഇതിനകത്ത് ഇല്ല നമ്മുടെ നാട്ടിലുള്ളൊരു കുട്ടിയാണ് അപ്പം നമ്മൾ ഈ അന്യ സംസ്ഥാന തൊഴിലാളികളോടും ഇവരോടൊക്കെ സ്നേഹം കാണിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ അതൊന്നും വേണ്ട നമ്മൾ ഏത് സംസ്ഥാനക്കാരും വേണമെങ്കിലും ആയിക്കോട്ടെ ഇതുപോലൊരു അമ്മ അച്ഛനില്ലാത്തൊരു കുട്ടിയാണ് ആ കുട്ടിയാണെന്നുണ്ടെങ്കിൽ ലിറ്റററി ഫെസ്റ്റിവലിനെല്ലാം പോയി കഴിഞ്ഞാൽ ലിറ്ററേച്ചർ അവൻ്റെ പാഷനായിരുന്നു അവർ ലിറ്ററേച്ചർ പാഷനായിട്ട് കുട്ടിയെ വളർത്തിക്കൊണ്ടു വരണമെങ്കിൽ തന്നെ അവർ ബൗദ്ധികമായിട്ട് അവർ ആ കുട്ടികളെ ശരിക്ക് വളർത്തി അച്ഛൻ്റെയും അമ്മയുടെയും പങ്കെന്തായിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും നല്ല ക്വാളിറ്റി ഉള്ളൊരു കുട്ടിയായിട്ടാണ് ആ കുട്ടിയെ വളർത്തിക്കൊണ്ടു വന്നത് അപ്പോൾ എവിടെ വന്നിട്ട് ആ കുട്ടിയെ പെർവേഷൻസിലേക്കൊക്കെ നീക്കിക്കൊണ്ട് പോയി അവർ ഇതുപോലത്തെ കാര്യങ്ങളിലേക്ക് ആ കുട്ടിയുടെ അറ്റൻഷൻ മാറിപ്പോയി കാരണം എപ്പോഴും സാധാരണ ഒരു കുട്ടിയുടെ താല്പര്യത്തിനെ ആശ്രയിച്ചിട്ടാണ് ആൾക്കാർ അത് ടാർഗറ്റ് ചെയ്തിട്ട് ആ താല്പര്യം ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങൾ അത് വെച്ചിട്ട് അത് എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടാണ് ചെയ്യാം ഞാൻ വേറൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഭാഗം നിങ്ങളൊരു കാര്യം നമ്മളൊന്ന് നോക്കിക്കോളൂ ശരിക്കും പൊളിറ്റിക്കൽ ഫിസിക്കൽ കൺഫ്രണ്ടേഷൻ നടക്കുന്ന കോളേജുകൾ അതുപോലെയുള്ള ഇഷ്യൂസ് ഉണ്ടാകുന്ന ഡ്രഗ് ഇഷ്യൂസ് ഉണ്ടാകുന്ന കോളേജുകൾ ഈ കോളേജുകളൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ സ്പോർട്സ് ആക്ടിവിറ്റീസ് അവിടുത്തെ ആർട്സ് ആക്ടിവിറ്റീസ് അതുപോലെ ഗവൺമെൻറ്റിൻ്റെ പ്രോഗ്രാംസ് ഇംപ്ലിമെൻറ്റേഷൻ മെജോറിറ്റി ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റും ഈ കോളേജുകൾ പുറകോട്ടേക്കായിരിക്കും അതേസമയം നമ്മുടെ സ്പോർട്സിനെല്ലാം ഫസ്റ്റ് വരുന്നത് ഇപ്പോൾ നമ്മുടെ മാരത്തനേഷ്യസ് ഉണ്ടാവാം കോതോളത്തെ കുറേ കോളേജ് ഉണ്ടാവുക അല്ലെങ്കിൽ വിമല കോളേജ് ഉണ്ടാകുക ഇരിങ്ങാലകുട ക്രൈസ് കോളേജ് ഉണ്ടാവും കുറേ കോളേജുകൾ എൻ്റെ മനസ്സിൽ വന്നതാട്ട് ഇപ്പോൾ എങ്ങനെയാണെന്നുള്ളത് അറിയാൻ പാടില്ല പക്ഷേ ഇതുപോലെ കുട്ടികൾക്ക് യുവാക്കൾക്ക് ആക്ടിവിറ്റീസുള്ള റെഗുലർ ആക്ടിവിറ്റീസുള്ള അവരുടെ പാഷനുള്ള സബ്ജക്ട്സ് അതിനുള്ള വേദികൾ ഒരുക്കി കൊടുക്കുന്ന സ്ഥലം ഇതാണ് സർവീസ് ആക്ടിവിറ്റീസ് ആയിട്ട് എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ എൻ എസ് എസ് ആയിക്കോട്ടെ എൻ എസ് എസ് ആയിക്കോട്ടെ എന്ത് ഏതാണെങ്കിൽ കൂട്ടെ അതിനവസരം ഇഷ്ടം പോലെ ഒരുക്കുന്നത് അതാണല്ലോ ഒരാളുടെ പൊട്ടൻഷ്യൽ ഒരാളുടെ ഒരു വ്യക്തിത്വത്തിൻ്റെ വികാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരവരുടെ ജന്മനാ തന്നെയുള്ള ടാലൻറ്റ് ആ ടാലൻറ്റ് വികസിപ്പിക്കാനുള്ള ഇത് വരുമ്പം സമയത്ത് അവന് പെർവേഷൻ ഉണ്ടാവില്ല കൊച്ചു കുട്ടികൾ സംഗീതം പഠിപ്പിക്കുന്ന ഒരു കുട്ടിയെ തന്നെ വയലിൻ പഠിപ്പിക്കുന്നത് ഇത് പഠിപ്പിക്കുന്നു അല്ലെങ്കിൽ സ്പോർട്സിൽ ഇത് ചെയ്യുന്നു അവനെ കറക്റ്റ് അതേ അവന് താല്പര്യമുള്ള സബ്ജക്റ്റ് കൂടെ തന്നെ അവനെ വളർത്തിക്കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അവൻ നിരീക്ഷിക്കുക കൊണ്ടുവന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവൻ വഴിവിട്ട് ഇതിനകത്തേക്ക് പോവില്ല ശരി ശരിക്കും അതുപോലുള്ള കമ്പനികൾ വന്നാലും അതിൻ്റെ അന്ന് ഒഴിഞ്ഞു പോകാനായിട്ടുള്ള ഒരു വ്യക്തിത്വം അവരുണ്ടാവും അതിലേക്ക് പോക പിടിച്ച് വലിച്ചാലും പോവാത്ത ഒരു വ്യക്തിത്വം ഉണ്ടാവും അവരുള്ള ആൾക്കാർക്ക് ഈ സാഹചര്യങ്ങളെ അതിജീവിക്കാനായിട്ടുള്ള കഴിവുണ്ടാവും അപ്പോൾ ഇതുപോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമ്മൾ മനസ്സിലാക്കേണ്ട നമ്മൾ ജനറലായിട്ട് പൊളിറ്റീഷ്യൻസിനെ നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മൾ കാണേണ്ടത് ഈ പൊളിറ്റിക്കൽ കൺവെൻറ്റേഷൻ ഇതൊക്കെ ഉണ്ടാവുന്ന സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കുട്ടികളുടെ കഴിവിന് സ്വാഭാവികമായിട്ടുള്ള അവരുടെ കഴിവുകൾ വികസിപ്പിക്കുന്നതിന് പകരം ഈ ഓർഗനൈസേഷൻസിൻ്റെ വെസ്റ്റഡ് ഇൻട്രസ്റ്റ് അതാണ് പല രാഷ്ട്രീയ കൊലപാതകങ്ങളും മറ്റുതെല്ലാം അരങ്ങാനും അതുപോലെ തന്നെയാണ് ഒരു കുട്ടിയുടെ ഭാവി തുലാസിലായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അതുപോലെ തന്നെയാണ് ഓക്കെ ഡോക്ടർ ഈ സംവാദം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഈ സംവാദം കാണുന്ന ചതിക്കുഴികളിൽ പെട്ടുകിടക്കുന്ന അഞ്ജനമാര് ഉണ്ടാവും അല്ലേ അവരോട് എന്താണ് പറയാനുള്ളത് അവരുടെ മാതാപിതാക്കൾ മാതാപിതാക്കളോട് എന്താണ് പറയാനുള്ളത് മാതാപിതാക്കൾ കുഞ്ഞുങ്ങളുടെ പെരുമാറ്റം ശ്രദ്ധിക്കണം കുഞ്ഞുങ്ങളുടെ പെരുമാറ്റത്തിലുണ്ടാകുന്ന ഓരോ വ്യത്യാസങ്ങളും നമ്മളിലൂടെയാണ് കടന്നു പോകേണ്ടത് കുഞ്ഞുങ്ങളുമായി നിരന്തരം നമ്മൾ സംവദിക്കണം അവരുടെ പ്രശ്നങ്ങൾ നമ്മൾ ചോദിക്കണം അവൻ്റെ അടുത്ത കൂട്ടുകാരനെയും കൂട്ടുകാരിയും നമ്മൾ അറിയണം അവൻ്റെ ജീവിതത്തിൽ ദൈനംദിനം ക്യാമ്പസുകളിൽ സ്കൂളിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം നമ്മളുടെ ഏറ്റവും നല്ല സുഹൃത്തായി നമ്മുടെ കുഞ്ഞു മാറണം അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ ഏറ്റവും നല്ല സുഹൃത്തായി നമ്മൾ മാറണം അവനുണ്ടാകുന്ന എന്ത് പ്രശ്നവും ആദ്യം നമ്മളോട് വന്ന് പറയാമെന്നും അങ്ങനെ പറഞ്ഞാൽ നമ്മൾ അതിനുള്ള ഒരു പരിഹാരം അവന് കണ്ടെത്തിക്കൊടുക്കുമെന്നുള്ള ഉത്തമവിശ്വാസം അവന് കുട്ടിക്കാലത്ത് തന്നെ ഉണ്ടാക്കി കൊടുക്കണം അതിന് കുഞ്ഞുങ്ങളുമായി സമയം ചിലവഴിക്കണം നമ്മുടെ തിരക്കുകളൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മുടെ മറ്റ് കാര്യങ്ങളൊക്കെ കുറച്ച് കാരണം നമ്മൾ കുടുംബത്തിന് വേണ്ടിയാണ് ജീവിക്കുന്നത് ആ കുടുംബം എന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളാണ് കുഞ്ഞുങ്ങളുടെ ഭാവിയാണ് അവരെ നാം കേൾക്കണം അവരുമായി സമ്മതിക്കണം രണ്ടാമത് കൃഷ്ണകുമാർ സാർ അദ്ദേഹത്തിൻ്റെ ദീർഘകാലമായ അനുഭവത്തിൽ നിന്ന് പറഞ്ഞ ഒരു കാര്യം തന്നെയാണ് എനിക്ക് ഊന്നി പറയാനുള്ളത് നമ്മുടെ ക്യാമ്പസുകൾ കുറച്ചുകൂടി സജീവമാവണം ടിക്ടോക്കിൻ്റെയും ഫേസ്ബുക്കിൻ്റെയും വാട്സാപ്പിൻ്റെയും ഇൻസ്റ്റാഗ്രാമിൻ്റെയും ലോകത്ത് നിന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെ യാഥാർത്ഥ്യത്തിൻ്റെ ലോകത്തിലേക്ക് കൊണ്ടുവരണം ഗൂഗിളിനോട് ചോദിച്ചാൽ വഴിയേ പറഞ്ഞു തരികയുള്ളൂ ജീവിക്കാനുള്ള മാർഗം ഗൂഗിൾ പറഞ്ഞു തരില്ല എന്നും അത് നമ്മൾ മുതിർന്നവർ കേട്ട് പറയുന്നത് മുതിർന്നവർ കേൾ പറയുന്നത് എല്ലാം അങ്ങ് കേട്ട് അത്തരം തെറ്റുകൾ ഉണ്ടെങ്കിലും അത് പ്രാവർത്തികമാക്കണമെന്നുമല്ല ഞാൻ പറയുന്നത് അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കുകയും ഒരു സഹാനുഭൂതിയോടുകൂടി അവർക്ക് ചെവി കൊടുക്കാനും അവർ നമ്മുടെ കൂടെയാണെന്ന് നമ്മുടെ കുടുംബം മിക്കവാറും സാഹചര്യങ്ങളിൽ നമ്മുടെ നന്മയാണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കി അവർക്ക് ചെവി കൊടുക്കാൻ നമ്മളും നമ്മുടെ മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ തിരിച്ചു പിടിക്കാനും അങ്ങനെ കുടുംബങ്ങൾ നന്നാകാനും കുടുംബത്തിലൂടെ സമൂഹം നന്നാവാനും ഇത്തരത്തിലുള്ള എന്ത് പ്രശ്നങ്ങളും ഒരു ക്യാമ്പസുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ അവരുടെ വ്യക്തി ജീവിതത്തിലുണ്ടെങ്കിൽ അവരുടെ അധ്യാ അവരുടെ അധ്യാപകന്മാരുമായിട്ടുള്ള ഇടപഴകലുണ്ടെങ്കിൽ തീർച്ചയായും അവ നമ്മളിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് ഓരോ മാതാപിതാക്കളും വരുത്തുക അതിനുള്ള പരിശീലനം കുട്ടികൾക്ക് കൊടുക്കുക കുട്ടികളും അതുപോലെ തന്നെ മാതാപിതാക്കളിലേക്ക് എത്തുക അവർ തമ്മിലൊരു പാലം ഈ കുഞ്ഞുങ്ങളും മാതാപിതാക്കളും തമ്മിലുള്ള ഒരു പാലം ഉണ്ടായാൽ മാത്രമേ ഇത്തരത്തിലുള്ള പ്രവണതകളിൽ നിന്നും നമ്മുടെ കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ ഓക്കെ വളരെയധികം നന്ദി ഡോക്ടർ എന്തായാലും അഞ്ജനയുടെ മരണം ഒരു ആത്മഹത്യയായി എഴുതി തള്ളരുത് സമഗ്രമായ അന്വേഷണം വേണം അതിന് അനുസൃതമായിട്ടുള്ള നടപടികൾക്ക് സർക്കാർ മുൻകൈ എടുക്കട്ടെ എന്ന് തന്നെ പ്രത്യാശിക്കാം ജന ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി ഒപ്പം പ്രേക്ഷകർ